ഹായ്, മുട്ട കൊണ്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഞാനൊരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഇതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുഞ്ചി നമുക്ക് മാറ്റിയെടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടിച്ചെടുത്ത മുട്ടയുടെ വെള്ളയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് കടലമാവും കാൽ കപ്പ് മൈദമാവും ഒരു സവാള പൊടിയായി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും വേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർത്തി കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. നമുക്കിതിങ്ങനെ കയ്യിലിട്ട് പരത്തിയെടുക്കാനുള്ള പാകത്തിൽ ആക്കിയെടുക്കാം. അങ്ങനെ കട്ട്ലേറ്റിൻ്റെയൊക്കെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ കയ്യിലിട്ട് നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നാല് മുട്ട കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ ചായക്കടി റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതും റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിക്കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.